ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് ശരിക്കും ക്യാമറ മുന്നിൽ നമ്മളെ കണ്ട് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഫാമിലി കൂടെ ഉള്ളതുകൊണ്ടും ബാക്കിയുള്ള തിരക്കുകൾ കൊണ്ടും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഡൽഹി ട്രിപ്പ് പോയ സമയത്തൊക്കെ നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി, ഒരു പുതിയ കാറ് വരാൻ പോവുകയാണ്. ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ വർഷമല്ലേ ഒരു പുതിയ വണ്ടി മേടിച്ചത്, ഹോണ്ട അമേസ്, ചുവന്ന റെഡ് കളറുള്ള ഹോണ്ട അമേസ് കഴിഞ്ഞ വർഷമല്ലേ മേടിച്ചത് എന്നൊക്കെ ചോദിക്കും. അതിന് ചെറിയൊരു കഥയുണ്ട്, അതിന് ചെറിയൊരു പിന്നെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പുതിയ ഒരു വണ്ടി മേടിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുൽബർഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഗുൽബർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഹോണ്ടയുടെ ഡീലർ ആദ്യം ഉണ്ടായിരുന്നു. ആ ഡീലറിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ വണ്ടി മേടിച്ചത്. പക്ഷേ ആ ഡീലർ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് പോവുകയും ഇവിടെ അടുത്ത് ഏകദേശം കർണാടക പിന്നെ സംസ്ഥാനത്ത് ഏകദേശം 300 കിലോമീറ്റർ ദൂരെയാണ് നമുക്ക് അടുത്തൊരു ഡീലർ ഉള്ളത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ നിന്നും സോലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വണ്ടി മേടിക്കുന്നത്. അപ്പോൾ ഏകദേശം 100-150 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തത് ഓൺലൈൻ വഴിയാണ്. വണ്ടി ഇതുവരെ ടെസ്റ്റ് ഡ്രൈവ് പോലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ വണ്ടി ഏതാണ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ബാക്കിയുള്ള പിന്നെ സമയങ്ങളിൽ പറയാം. വണ്ടി ഇന്ന് വരും. നമ്മൾ ഏകദേശം വണ്ടി ബുക്ക് ചെയ്തിട്ട് 1 മാസമാവാനായി. അപ്പോൾ വണ്ടി ഹോം ഡെലിവറിയാണ്. ഓൺലൈനിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ പരിപാടികളും ഓൺലൈനിലായിരുന്നു. പേയ്മെൻറ്റ്, ബാക്കിയുള്ള നെഗോഷിയേഷൻസ്, ബാർഗെയിനിങ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴിയാണ് ചെയ്തത്. ഒരു തവണ നമ്മൾ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പിന്നെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഞാനും എൻ്റെ ഒരു സുഹൃത്തും പോയി നോക്കിയിരുന്നു സോലാപ്പൂരിൽ. അപ്പോൾ വണ്ടി കണ്ടു, എല്ലാം ഓക്കെ ആയി. അപ്പോൾ എല്ലാ പേയ്മെൻറ്റും ചെയ്തു, രജിസ്ട്രേഷൻ ചെയ്തു. BH പാസിങ്ങാണ് നമ്മൾ ചെയ്തത്, ഭാരത് രജിസ്ട്രേഷൻ. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് BH രജിസ്ട്രേഷനാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വണ്ടി നമ്മൾ ഓൺലൈനാണ് വണ്ടി മേടിച്ചിരിക്കുന്നത്. നേരിട്ട് വണ്ടി ഹോം ഡെലിവറി ആയിട്ടാണ് ഇവിടെ വണ്ടി അവർ കൊണ്ടുതരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫാമിലിക്ക് ഇനിയും ഇന്നും അറിയില്ല നമ്മുടെ വണ്ടി ഇന്ന് വരുന്ന കാര്യം. അവർക്ക് അറിയാൻ പാടില്ല, മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും ആർക്കും അറിയാൻ പാടില്ല. എൻ്റെ വളരെ ചുരുക്കം ചില 1-ഓ 2 ഫ്രണ്ട്സിന് മാത്രമേ ഈ കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് അവരെ കാറ് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ സർപ്രൈസ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം 12:45 ആവാനായി. അവിടെ ഓൾറെഡി കാർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ വരും. അപ്പോൾ വണ്ടി ഇവിടെ വന്ന് വണ്ടി നമ്മൾ റിസീവ് ചെയ്ത് അതിൻ്റെ സൈനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ വണ്ടി അവരെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ കരുതിയിരിക്കുന്നത് നമ്മുടെ പഴയ വണ്ടി ഹോണ്ട അമേസ് തന്നെ ആണ് എന്നാണ്. പക്ഷേ വണ്ടി അതല്ല, വണ്ടി വേറെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന പിന്നെ സമയങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഗുൽബർഗ ESIC ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, കൊട്ടാര സദൃശമായി കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് നമ്മുടെ ഗുൽബർഗ ESIC ഹോസ്പിറ്റൽ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള റോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വണ്ടികളൊക്കെ കയറി വരുന്ന ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വണ്ടി കൊണ്ട് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഏകദേശം 1.5 മണിക്കൂറിനകത്ത് അവർ ഇവിടെ എത്തുന്നതാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ വണ്ടിയായിട്ടുള്ള, നമ്മുടെ പഴയ ഹീറോ ആയിട്ടുള്ള ഹോണ്ട ഗ്രേസിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വണ്ടിയാണ്. പണ്ട് നമ്മൾ ഒരുപാട് യാത്രകൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ESI ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാണ്, ഈ ഒരു ഗേറ്റ് വഴിയാണ്, ഗേറ്റ് നമ്പർ 2 വഴിയാണ് അവരകത്തേക്ക് കയറി വരിക. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഡ്രൈവർക്ക് ഇവിടെ വഴി അറിയാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചേട്ടനാണ് നമ്മുടെ വണ്ടി ഇവിടെ എത്തിച്ചത്. ഹായ് സാബേ, ഹായ് പോലും. ഹായ്. അപ്പോൾ ഈ ചേട്ടനാണ് വണ്ടി നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടി ഹോണ്ട സിറ്റി VX CVT പെട്രോൾ വേർഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടനെ യാത്ര അയക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ചേട്ടനെ പറഞ്ഞയച്ചു, അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട പോലെ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി, വെള്ള കളർ, വൈറ്റ് പേൾ കളർ, VX, അതായത് പിന്നെ രണ്ടാമത്തെ ടോപ്പ് എൻഡിൽ നിന്നും രണ്ടാമത്തെ വേർഷന് അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് എന്നുള്ള
പിന്നെ തൊട്ട് മുകളിലെ വേർഷന് പെട്രോൾ സി വി ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് പുറത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ശരിക്കുള്ള സീൻ കാണാൻ പോകുന്നത് ഇനി ഫാമിലിയെ കാണിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ഡെലിവറി എടുത്തു, കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാമിലിയെ പുറത്തിറക്കി. വളരെയധികം സർപ്രൈസിങ് ആയിട്ട് ഈ ഒരു സാധനം നമ്മൾ കാണിക്കാൻ പോവുകയാണ്, കേട്ടോ. അപ്പോൾ വണ്ടി എത്തി, വളരെയധികം ഹാപ്പിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മൾ കഴിഞ്ഞ ആ ഒരു നമ്മുടെ വണ്ടി പോയതിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. വേറെ പല വണ്ടികൾ ബുക്ക് ചെയ്തിരുന്നു, അതെല്ലാം പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടെ ഷോറൂം ഇല്ലാത്തത് കാരണം വേറെ ഒരുപാട് ഹോണ്ട ഷോറൂമിൽ നമ്മൾ പോയി. പിന്നെ നമുക്ക് ഈ ഒരു ദൂരത്തിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ ഒരുപാട് സമയം വൈകി. അവസാനം കറക്റ്റ് കഴിഞ്ഞ നവംബർ 15-ാം തീയതി കഴിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം, ഏകദേശം നവംബർ 17-ാം തീയതിയാണ് ഒരു വർഷമായി. അപ്പോൾ ആ ഒരു സമയത്താണ് കറക്റ്റ് നമ്മൾ അടുത്ത വണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ പിന്നീട് കാണാം. നമുക്ക് ഹോണ്ട ഡീലറിൻ്റെ കയ്യിൽ നിന്നും ചെറിയൊരു ഗിഫ്റ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയിട്ടില്ല. പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്, ബാക്കിയുള്ള പേപ്പേഴ്സെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം കാർ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്, കേട്ടോ. അപ്പോൾ കാറിനകത്ത് കയറി കുറച്ച് നേരം ഓടിച്ച് നോക്കി ഞാൻ. അപ്പോൾ പിന്നെ അധികം ദൂരേക്കൊന്നും പോകുന്നില്ല, കാരണം സർപ്രൈസ് പൊളിയെന്നുള്ള പേടി കൊണ്ട് വണ്ടി നമ്മൾ അധികം കൊണ്ടുപോകുന്നില്ല. എല്ലാം കണ്ട് കാണിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഓട്ടമൊക്കെ പിന്നെ ഓടിക്കാമെന്ന് കരുതി. വൈകുന്നേരം ഏകദേശം 5:30 ആയി. വണ്ടി നമ്മൾ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി അപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു കാറിന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് കാറിൽ പോയിട്ട് അവരെ സർപ്രൈസ് ചെയ്യിപ്പിക്കാം. അവരപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കേട്ടോ. നമ്മൾ അവിടെ എത്താനായി. നമ്മൾ മുന്നിൽ കാണുന്ന ആ ഒരു വളവ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരും അറിയാതെ പെട്ടെന്ന് വേറൊരു സൈഡിലൂടെ പോകുന്നത്, നേരെ വരുന്ന വഴിയല്ല, അപ്പുറത്തൊരു സൈഡിലൂടെയാണ്. അങ്ങനെ പോയിട്ട് മുന്നിൽ പോയിട്ട് നമുക്ക് നിൽക്കാം. എന്താ, നമ്മൾ തിരിഞ്ഞു ഫ്രണ്ടിലെത്തി. അതാ അവിടെ സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ ആദിമോൻ. അതാ മുന്നിൽ കളിക്കുന്ന ആദിമോനെ കാണുന്നുണ്ടോ എന്നറിയില്ല. ആദിമോൻ ഫ്രണ്ടിൽ, ആഷി സൈഡിലിരിക്കുന്നു. നമ്മള കാറാ? നമ്മള കാറോ? ആര് പറഞ്ഞു? കാറാ? ആമി കാർ. സൺറൂഫാ വേണ്ടത്. ഇതാറ് കാറാണോ? നമ്മളെ കാറ്? ആ അതൊക്കെ എപ്പോഴും ഓർഡർ ചെയ്ത്. ഇവിടെ നിൽക്കണ്ട. അങ്ങനെ നമ്മള് സർപ്രൈസ് പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു സർപ്രൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 7 അയലത്തും കൂടെ പോകാൻ പറ്റൂല, അപ്പോഴത്തേക്ക് ആശയ അത് പൊളിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ വളരെ വിജയകരമായിട്ട് നമ്മൾ സർപ്രൈസ് പൊളിച്ചിരിക്കുകയാണ് അല്ലേ. കാര്യം പറ, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? അറിയില്ലായിരുന്നു ചെറുതായിട്ടെങ്കിലും. വീഡിയോ അല്ലതേ, അത് ഇഷ്ടപ്പെട്ടോ? ഏതാ വണ്ടി? ഹോണ്ട സിറ്റി. ആമി എന്താ പരിപാടി? ആ അവള് പണി തുടങ്ങിയിട്ടുണ്ട്. ആമി പണി തുടങ്ങി. ആമി പണി തുടങ്ങി. അപ്പോൾ നമ്മളെ കാറ് ഫാമിലിയെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു സർപ്രൈസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പൊളിയാറുണ്ട്. ഫോണ് മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയാതെ പണ്ടൊക്കെ വീട്ടിലേ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ സർപ്രൈസ് ഉണ്ടോ അതൊക്കെ പൊളിച്ചെടുക്കി നമ്മൾ ആൾ കൈ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സർപ്രൈസ് കഴിഞ്ഞാൽ വണ്ടി ബുക്ക് ചെയ്തത് മുതൽ, അതായത് ആദ്യം നമ്മൾ ഹോണ്ട അമേസ് ആയിരുന്നു ബുക്ക് ചെയ്തത്, പക്ഷേ ആ
ഹോണ്ട മേസ് ബുക്ക് ചെയ്ത് വീണ്ടും ഹോണ്ട സിറ്റിയിലേക്ക് മാറി അന്ന് മുതൽ ഏകദേശം ഒരു മാസം മുതൽ നമ്മളിത് വളരെയധികം സീക്രട്ടായിട്ട് ഫോണിൻ്റെ വാട്സപ്പിലെ മെസ്സേജ് വരെ ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ആരോടും പറയാതെ അത്രത്തോളം സീക്രട്ടായിട്ട് കൊണ്ടിരുന്ന സംഭവമായിരുന്നു. അങ്ങനെ ഇതുവരെ അവർക്ക് അത് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആർക്കും. അങ്ങനെ നമ്മൾ സംഭവം പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ്. നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ പോകാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് അവരെ കൊണ്ട് പുറത്തിറങ്ങിയത്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ ഹാഷിമിനെ കൊണ്ട് വിളിപ്പിച്ച് പിന്നെ ഒരു ഡെലിവറി നമ്മുടെ റൂമിൽ തിരിച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോയി. ഞാൻ ബൈക്കിൽ തിരിച്ച് പോയി വീണ്ടും തിരിച്ച് കാറെടുത്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവരാദ്യമായിട്ട് പിന്നെ ഹോണ്ട അമേസ് എന്ന് കരുതി വെയിറ്റ് ചെയ്ത് ഹോണ്ട സിറ്റി കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമോൻ പ്രത്യേകിച്ച് സൺറൂഫിൻ്റെ ചെറിയൊരു ഭ്രാന്തുള്ള ആളാണ്. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ കാറിൻ്റെ സർപ്രൈസിങ് വീഡിയോയുടെ കാഴ്ചകൾ. ബാക്കി നമുക്ക് കാണാം. ആമി നമ്മളെ കാറ് ആരുടെ കാറ്? എന്റെ കാറാ. ബേസിൽ മാമ കാറാണോ? ബേസിൽ മാമ കാറല്ല, നമ്മുടെ കാറാണ്. ഉണ്ടേ അമ്മി, ഇതിനല്ലേ പപ്പച്ചി വിളിച്ചത് ഉറക്കത്തിന്ന്? ആ ആരാ വണ്ടി ഓടുന്നത്? ഡ്രൈവർ ആരാ? കാക്കയാ. കാക്കന്റെ കാക്ക കാറ് ആമി കാർ കേട്ടോ. അതാരാണ് ആമി കേറിയോ? അത് കാർ ഇഷ്ടപ്പെട്ടോ? എപ്പോഴും സൺറൂഫിന് മുകളിലേ. ആമി എവിടെ? ആമി ഇവിടെ മതിയോ? ഈ വണ്ടി ഓട്ടണോ? പോവാ. എവിടെ പോവാ? ചായ കുടിക്കാനോ? മോളെ എന്താണ് കാറിനെ പറ്റി പറയാനുള്ളത്? പറയാതല്ലേ സർപ്രൈസ് പറഞ്ഞാൽ സർപ്രൈസ് ഉള്ളത്. എനിക്ക് സർപ്രൈസ് പിടിക്കാൻ പറ്റാത്തതിനാണോ സങ്കടം? നോട്ടെ പിന്നെ നമ്മുടെ വീഡിയോ പതിയെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വൈകുന്നേരം ഏകദേശം 6 മണിയാവാനായി. ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ സമയമായി. അപ്പോൾ പുതിയ വണ്ടിയൊക്കെ കണ്ട് ആകെ സർപ്രൈസ് അടിച്ച് പിന്നെ കിളി പോയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരും. ഒരുപാട് എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നവംബർ 17 നവംബർ 21 നമ്മുടെ നാട്ടിലേക്ക് തന്നെ നമ്മൾ ഓൺ റോഡ് പിന്നെ ബൈ റോഡ് നമ്മൾ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ലോങ് റൈഡാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അടുത്ത വീഡിയോസ് നമുക്ക് തുടർന്നും ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ കാറിൻ്റെ സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരോടും ബൈ.